അപമര്യാദയായി പെരുമാറുന്നവരെ സ്ത്രീകൾ ചെരുപ്പൂരി അടിക്കണമെന്നും അഡ്ജസ്റ്റ് ചെയ്യണമെന്നും ആവശ്യപ്പെടുന്ന വിധികളെ വെറുതെ വിടരുതെന്നും പറയുകയാണ് തമിഴ് നടൻ വിശാൽ. സിനിമാ ലോകത്ത് നടിമാർക്ക് നേരിടേണ്ടി വന്ന ലൈംഗികാതിക്രമത്തെ കുറിച്ച് ഗുരുതരമായ വെളിപ്പെടുത്തലുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴത്തെ തമിഴ് നടൻ വിശാലും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ചും തന്റെ പേരിൽ ഉയർന്ന ആരോപണങ്ങൾക്ക് മറുപടിയായി എത്തിയിരിക്കുകയാണ്. നടൻ വിശാൽ അദ്ദേഹത്തിന്റെ 47-ാം ജന്മദിനം ആഘോഷിക്കുകയാണെന്ന് പിറന്നാളിനോടനുബന്ധിച്ച് ക്ഷേത്ര ദർശനം നടത്തിയ നടൻ ചെന്നൈയിലെ വൃദ്ധ സദനത്തിൽ കഴിയുന്നവർക്ക് ഭക്ഷണം നൽകുകയും ചെയ്തിരുന്നു. അതിനിടെ മാധ്യമങ്ങളെ കാണുകയും അവരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയുകയും ചെയ്യുന്നുണ്ട്. മാധ്യമങ്ങളുമായി നടത്തിയ സംസാരത്തിൽ വിവിധ വിഷയങ്ങളെ പറ്റിയും നടൻ സംസാരിച്ചിരുന്നു. അതിലൊന്ന് മലയാള സിനിമയിലെ ലൈംഗികാതിക്രമങ്ങളെ കുറിച്ചും റിട്ടയർഡ് ജഡ്ജി ഹേമ അധ്യക്ഷയായ കമ്മീഷൻ നൽകിയ റിപ്പോർട്ടിനെ കുറിച്ചുമായിരുന്നു. ഇതിന് മറുപടിയായി തമിഴ് സിനിമയിലും സമാനമായ ഒരു കമ്മിറ്റി വേണമെന്നാണ് വിശാൽ പറയുന്നത്. മലയാള സിനിമയിൽ ഹേമ കമ്മിറ്റി അന്വേഷണം നടത്തിയതുപോലെ തമിഴിലും അന്വേഷണം വേണമെന്നും അതിന്റെ നടപടികൾ ഉടനെ നടികർ സംഘം ആലോചിക്കുമെന്നും പുരുഷന്മാർക്ക് വേണ്ടി മാത്രമല്ല നടികർ സംഘം, അത് തമിഴ് സിനിമയിലെ സ്ത്രീകൾക്ക് വേണ്ടി കൂടിയുള്ളതാണ്. പരാതിയുള്ള സ്ത്രീകൾ നടികർ സംഘത്തെ സമീപിച്ചാൽ അതിൽ സംഘടന ശക്തമായ നടപടിയെടുക്കുമെന്നും വിശാൽ പറയുന്നുണ്ട്. അഡ്ജസ്റ്റ്മെന്റ് ചെയ്യണമെന്ന് പറയുന്നവരോട് അന്നേരം തന്നെ സ്ത്രീകൾ ചെരുപ്പൂരി അടിക്കണമെന്നും സ്ത്രീകൾ അങ്ങനെ മറുപടി കൊടുത്താലേ ഇവരെ നിയന്ത്രിക്കാൻ സാധിക്കുകയുള്ളൂവെന്നും തെറ്റ് ചെയ്തെങ്കിൽ ശിക്ഷ അനുഭവിക്കണമെന്നും തങ്ങൾ നേരിട്ട അനുഭവത്തെ കുറിച്ച് പറയാൻ സ്ത്രീകൾ മുന്നോട്ട് വരണമെന്നും നടൻ കൂട്ടിച്ചേർത്തു. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്ന സാഹചര്യത്തിൽ മമ്മൂട്ടിയും മോഹൻലാലും പ്രതികരിക്കുമെന്നാണ് പ്രതീക്ഷയെന്നും അവർ മുതിർന്ന താരങ്ങളാണ്, പ്രസ്താവനയേക്കാൾ ആവശ്യം നടപടികളാണെന്നും തമിഴ് സിനിമയിലും തുറന്നു പറച്ചിലിന് അവസരമൊരുക്കുമെന്നും താരസംഘടനയുടെ നേതൃത്വത്തിൽ ഇതിനായി കമ്മിറ്റി രൂപീകരിക്കുമെന്നും സിനിമാ പ്രവർത്തകർ ദുരനുഭവങ്ങൾ തുറന്നു പറയണമെന്നും വിശാൽ പറയുന്നുണ്ട്. ഇതിനിടെ നടി ശ്രീറെട്ടി നിങ്ങൾക്കെതിരെ ലൈംഗിക ആരോപണം ഉന്നയിച്ചിട്ടുണ്ടോ എന്നും അതിനുള്ള മറുപടി എന്താണെന്നും വിശാലിനോട് മാധ്യമ പ്രവർത്തകർ ചോദിക്കുന്നുണ്ട്. ശ്രീറെട്ടി ആരാണെന്ന് തനിക്ക് അറിയില്ല, പക്ഷെ അവരുടെ തമാശകൾ തനിക്ക് നന്നായി അറിയാം. സത്യമറിയാതെ ഒരാളെ കുറ്റപ്പെടുത്തുന്നത് തെറ്റാണെന്നും ഇപ്പോൾ അത് ഏറെ ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ടെന്നും ഈ ചോദ്യത്തിന് മറുപടി പറയവേ നടൻ പ്രതികരിച്ചു. അതേസമയം സിനിമയിൽ അഭിനയിക്കാൻ അവസരം തരാമെന്ന് പറഞ്ഞ് നടൻ വിശാൽ തന്നെ ലൈംഗികമായി പീഡിപ്പിക്കാൻ ശ്രമിച്ചുവെന്ന് പറഞ്ഞായിരുന്നു നടി ശ്രീറെഡ്ഡി രംഗത്ത് വന്നത്. പല അഭിമുഖങ്ങളിലും വിശാലിനെതിരെ ഗുരുതരമായ ആരോപണങ്ങളാണ് നടി ഉന്നയിച്ചത്. ഇടയ്ക്ക് നടി പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയതായും സൂചനയുണ്ട്. കാസ്റ്റിംഗ് കൗച്ച് വെളിപ്പെടുത്തിയതിന്റെ പേരിൽ നടൻ വിശാൽ തന്നെ ഭീഷണിപ്പെടുത്തിയെന്നും ശ്രീറെഡ്ഡി ആരോപിച്ചിരുന്നു. തമിഴ് സിനിമാ അഭിനേതാക്കളുടെ സംഘടനയായ നടികർ സംഘം ജനറൽ സെക്രട്ടറി കൂടിയാണ് വിശാൽ. അതേസമയം മലയാള സിനിമയിൽ കോളിളക്കമായി മാറിയിരിക്കുകയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് പിന്നാലെയുള്ള നടിമാരുടെ വെളിപ്പെടുത്തൽ. മലയാളത്തിൽ മാത്രമല്ല ഇന്ത്യൻ സിനിമയിൽ തന്നെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടും അനുബന്ധമായി ഉയർന്നു വന്ന വിവാദങ്ങളും ചൂടുപിടിച്ച വിഷയമായി മാറിയിരിക്കുകയാണ്. പ്രമുഖരായ നടന്മാർക്കും സംവിധായകർക്കുമെതിരെയാണ് ലൈംഗിക ആരോപണങ്ങൾ ഉയർന്നിരിക്കുന്നത്. സൂപ്പർ താരങ്ങൾക്കെതിരെ ആരോപണം ഉന്നയിച്ച നടി ഷക്കീല കൂടി രംഗത്ത് വന്നിരിക്കുകയാണ്. ഇനി വരും ദിവസങ്ങളിലും കൂടുതൽ തുറന്നു പറച്ചിലുകൾക്ക് സാധ്യതയുണ്ടെന്നാണ് വിവരം. മാത്രമല്ല മറ്റ് ഇൻഡസ്ട്രിയിലേക്ക് കൂടി സമാനമായ രീതിയിൽ ഇടപെടലുകൾ നടത്തുകയാണെങ്കിൽ കൂടുതൽ വെളിപ്പെടുത്തലുകൾ ഉണ്ടായേക്കുമെന്നാണ് അറിയുന്നത്. കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.